ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു ഷോർട്ട് വിസിറ്റിനായിട്ട് നാട്ടിലൊന്ന് പോയിട്ട് വന്നു. പെട്ടെന്നാണ് പോയിട്ട് വന്നത്. എന്തായാലും രണ്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളായിരുന്നെങ്കിലും എല്ലായിടവും ഒന്ന് കറങ്ങുന്നതിനും കുറച്ച് ഫുഡ് പ്രിപ്പറേഷൻസും ഒക്കെ ചെയ്യുന്നതിനും ഒക്കെ സാധിച്ചു. അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. രണ്ട് വർഷം കൂടിയാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നാട്ടിൽ ചെന്നത്. എല്ലാ കാഴ്ചകളും, ചിലതൊക്കെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതെല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു കടയിൽ നിന്ന് നാടൻ രണ്ട് ഇളനീർ വാങ്ങിച്ചു. അത് കുടിച്ചു, നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇലയടയാണ് വാങ്ങിച്ചത്. ആ നല്ല വാഴയിലയിൽ പൊതിഞ്ഞ് നല്ല ഫ്രഷ് തേങ്ങ, കോക്കനട്ടൊക്കെ ഇട്ടുള്ള അതിൻ്റെ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഇലയടയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. അത് കഴിഞ്ഞ് ചുമ്മാതെ അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പം നമ്മുടെ ജാതിയിൽ ജാതിക്ക ഉണ്ടായിരുന്നു, കുറേ ജാതിക്ക ഉണ്ടായിരുന്നു. ഒരു നാലഞ്ചെണ്ണം പറിച്ചു. അത് ഉണങ്ങുവാണെങ്കിൽ അത് നമുക്ക് അതിനകത്ത് നിന്ന് ജാതി പത്രിയും ജാതി കുരു ഒക്കെ എടുക്കാം. പിന്നെ എൻ്റെ തോടുകൊണ്ട് അച്ചാറുണ്ടാക്കാം എന്നൊക്കെ കരുതിയാണ് ഒരു നാലഞ്ചെണ്ണം പറിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കിന് ചീമച്ചേമ്പ് നന്നായിട്ട് വളർന്നു നിൽക്കുന്ന കണ്ടു. ഇതൊക്കെ നമുക്ക് പ്രകൃതി തരുന്ന സമ്മാനങ്ങളാണ്, നേച്ചേഴ്സ് ഗിഫ്റ്റാണ്. നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ ഇത് വളരുന്നത്. രണ്ടു വർഷം കൂടിയാണ് അവിടെ ചെല്ലുന്നത്. അപ്പം അതിൻ്റെ ഒരു താള് കണ്ടിച്ചെടുത്തു. താള് കൊണ്ട് പിക്കിളൊക്കെ ഉണ്ടാക്കാമെന്ന് യൂട്യൂബിലൊക്കെ കണ്ടു. എന്നാൽ ഒരു പിക്കിളോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഒരു താള് കണ്ടിച്ചെടുത്തു. അതിൻ്റെ ഇല കൊണ്ടും തോരൻ ഉണ്ടാക്കാമല്ലോ. ഇല കൊണ്ട് നമ്മളിവിടെ ഗുജറാത്തിൽ പത്രമൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും അത് പറിച്ചു. പിന്നെ നോക്കിയപ്പം കാന്താരി, കുറേ കാന്താരി ചെടികൾ ഉണ്ടായിരുന്നു. ഈ കാന്താരി മുളക് നല്ലതാണെന്നാണ് പറയുന്നത്, കൊളസ്ട്രോളിനൊക്കെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി ഒക്കെ പറിച്ചു. ഇനിയുള്ള കുക്കിങ്ങൊക്കെ പച്ചമുളകിന് പകരം ഇനി കാന്താരി ഇട്ടായിരിക്കും ഇവിടെ നിൽക്കുന്ന അത്രയും ദിവസം കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല പഴുത്തതും മൂത്തതും മൂക്കാത്തതുമായ കുറേ കാന്താരിയൊക്കെ പറിച്ചെടുത്തു. പിന്നെ താള് കൊണ്ടുവന്നായിരുന്നല്ലോ, അതൊന്ന് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടിച്ചിട്ട് അത് പിക്കിള് ഉണ്ടാക്കാനായിട്ട് ചെയ്തു. അത് ആദ്യം വറുത്തിട്ടാകട്ടോ, താള് നമ്മൾ വറുത്തിട്ടാണ് പിക്കിള് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ലൊരു പിക്കിള് ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ടാണ് താളിൻ്റെ പിക്കിള് ഉണ്ടാക്കുന്നത്. കഴിക്കുന്നതും ഒക്കെ നന്നായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിരുന്നു. ബീട്രൂട്ട് പിക്കിള് പോലെ, ക്യാരറ്റ് പിക്കിള് പോലെയൊക്കെ ഉള്ള ഒരു ഫൈബർ റിച്ച് ആണല്ലോ ഈ താളെന്ന് പറയുന്നത്. അപ്പം വളരെ നല്ല ഒരു ഹെൽത്തി പിക്കിളാണിത്. പിന്നെ നമ്മുടെ ചേമ്പല, അത് വെച്ച് ഒരു തോരൻ ഉണ്ടാക്കി. അപ്പോഴത്തേക്കിനും ഒരു നെയ്ബറിൽ നിന്ന് കുറച്ച് ചക്കച്ചുളയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം ചക്കച്ചുള കൊണ്ടുവന്നിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ കാന്താരിയുണ്ട്, എന്നാൽ പിന്നെ ചക്ക വെയിച്ചേക്കാന്നായി അടുത്ത ഒരു ചിന്ത. ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ നന്നായിട്ട് നടക്കുന്ന ഒരിതാണല്ലോ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം ജാക്ക് ഫ്രൂട്ട് സൂപ്പർ ഫുഡാണെന്നാണ് പറയുന്നത് ഡയബറ്റീസിന്. ഇപ്പം ജാക്ക് ഫ്രൂട്ടിന് ഉണ്ടാക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ, ഐസ്ക്രീം വരെ ഉണ്ട്. ഹൽവ ചക്ക വരട്ടിയത് വെയിച്ചതൊക്കെ നമുക്ക് ഫെമിലിയറാണ്. ഇപ്പം ഹൽവയും പിന്നെ അതിൻ്റെ പൗഡർ എടുത്തിട്ട് ദോശയും ചപ്പാത്തി പോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ഫുഡാണ് ജാക്ക് ഫ്രൂട്ട്. നാട്ടിലിപ്പോൾ ആരും ചക്കയൊന്നും കളയത്തില്ല കേട്ടോ, പണ്ടൊക്കെ വഴിയിലൊക്കെ കിടക്കത്തില്ല, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ചക്കയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പിടിച്ചുപോലെയാണ് കേട്ടോ ചക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കാന്താരി മുളക് അതൊക്കെ അരച്ച് ചക്ക വേവിച്ചെടുത്തു. വളരെ ടേസ്റ്റി ആയിരുന്നു. രണ്ട് വർഷം കൂടിയാണ് കഴിക്കുന്നത്, നന്നായിരുന്നു. അപ്പം ചക്ക വെയിച്ചതും തോരനും പിക്കിളും ഒക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തേക്കിന് എന്താണെന്ന് വിചാരിച്ചു. അപ്പം തന്നെ നമ്മുടെ കടയുണ്ടല്ലോ അടുത്ത് തന്നെ, അവിടെ പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മെയിൻലി ഏത്തയ്ക്കാപ്പും ഉള്ളിവടയൊക്കെ ആയിരുന്നു. ഉള്ളിവട ഏത്തയ്ക്കാപ്പം ഒക്കെ ഉണ്ടാക്കാറുണ്ട്, എന്നാലും ആ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അതിന് തന്നെ ഉള്ളൂ. അപ്പോൾ ഉള്ളിവട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ.
ചായക്കട, നല്ല ഉള്ളിവടയായിരുന്നു, നിറയെ ഉള്ളിയൊക്കെ ആയിട്ട്. ചില നമ്മൾ ട്രെയിനിലൊക്കെ കിടുമ്പോൾ അവർ വന്ന് പുളിച്ച പോലെയൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട. പിന്നെ നല്ല പയ്യത്ത ഏത്തയ്ക്ക കൊണ്ടുള്ള ഏത്തയ്ക്ക അപ്പം, അതൊക്കെ കുടിച്ചിട്ട് പിന്നെ മിറ്റത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നു. ഒത്തിരി നല്ല പ്ലാന്റ്സ് ഒക്കെ ഉണങ്ങിപ്പോയിരുന്നു, ചിലതൊക്കെ വളരാതെ വളമൊന്നും ഇല്ലാതെയായിട്ട് വളരാതെയൊക്കെ എല്ലാം മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടന്നിരുന്നു. അതൊക്കെ കുറച്ച് നേരമൊക്കെ വൃത്തിയാക്കാനായിട്ടൊക്കെ നോക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മുടെ അലോവേര എന്ന് പറയുന്ന പ്ലാന്റ്, അതാണെങ്കിൽ അങ്ങ് വളർന്ന് പാമ്പ് പോലെ നമ്മൾ നട്ടടത്തിൽ നിന്ന് മുന്നോട്ട് മിറ്റത്തോട്ട് കയറി വളർന്ന് കിടന്നിരുന്നു. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് കുറേ നേരം നിന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അതുകൊണ്ട് കടയിലെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പൈസ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ജ്യൂസൊക്കെ ഉണ്ടാക്കാനാണല്ലോ അത് ഉപയോഗിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് തന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നീണ്ടു കിടന്നിരുന്ന അലോവേര അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ആ തലഭാഗം ഉണ്ടല്ലോ അത് മാത്രം ഞാൻ പ്ലാന്റ് ചെയ്തു. ബാക്കി കൊണ്ട് അലോവേര ജ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അലോവേര ജ്യൂസ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇപ്പം ഇങ്ങനെ അലോവേരയുടെ തല മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ വളരുമോ എന്ന് എനിക്ക് 100% ഷ്യൂറിറ്റി ഒന്നും ഇല്ല, എന്നാലും കുഴിച്ചു വെച്ചിട്ടുണ്ട്. വളരുമോ ഇല്ലയോ എന്നറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ, വളരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെ കുഴിച്ചു വെച്ചു. പിന്നെ ഉള്ള ഇലകൾ ഒന്ന് രണ്ടെണ്ണം വെച്ച് എണ്ണയൊക്കെ കാച്ചി പിന്നെ അലോവേര ജ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ പറമ്പിൽ കറങ്ങി അടിച്ച് നടന്നപ്പോൾ നമ്മുടെ ഇരുമ്പപ്പുളി കണ്ടു. ഒരു സ്പെഷ്യൽ വെറൈറ്റി ഇരുമ്പപ്പുളിയാണ്, പച്ച കളറല്ല കേട്ടോ, ഒരു മഞ്ഞ കളറിലാണ് ഈ പുളി ഉണ്ടായിരുന്നത്. അത് വെച്ച് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം എന്ന് തന്നെ വിചാരിച്ച് അത് കുറേയെല്ലാം പറിച്ചെടുത്തു. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയപ്പം മൈസൂർ ചീര എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുന്ന പച്ച ചീര, അത് കുറേ നിൽക്കുന്ന കണ്ടു. അതിൻ്റെ ലീഫ് നല്ലതാണല്ലോ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നാൽ അത് കുറച്ച് പറിച്ചു. പിന്നെ അവിടെയൊക്കെ നിറയെ കൈതച്ചക്കകൾ ഉണ്ടായിരുന്നു, കുറേ കൈതച്ചക്കകത്ത് ഒന്ന് രണ്ടെണ്ണം മൂത്തെന്ന് തോന്നുന്നത്, അത് പറിച്ചെടുത്തു. പച്ചടിയോ തോരനോ പിന്നെ പഴുക്കുകയാണെങ്കിൽ ജാമോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇതൊക്കെ നമ്മൾ വളവും വെള്ളവും ഒന്നും കൊടുക്കുന്നതല്ല, പ്രകൃതി തന്നെ നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് പറിച്ചു. പിന്നെ കുറച്ച് പനിക്കൂർക്ക ഇലയുടെ കൂടെ എടുത്തു. പനിക്കൂർക്ക ഇല കൊണ്ടും ഇല നമുക്ക് പലതും ഉണ്ടാക്കാമല്ലോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഇരുമ്പപ്പുളി പിക്കിളാണ് ആദ്യം ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വെയിലത്തൊക്കെ വെച്ച് ഒന്ന് ഉണക്കിയിട്ടൊക്കെ ഇടുകയാണെങ്കിലും ഇതിലും നല്ലതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് പുളിയ ഉള്ളായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഉണങ്ങാനൊന്നും പോയില്ല. അങ്ങനെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിക്കിൾ ഉണ്ടാക്കിയാണ് ചെയ്തിരുന്നത്. പിന്നെ ചീരയിലയുടെ തോരനും കൂടെ ഉണ്ടാക്കി. ഉച്ചയ്ക്ക് നമ്മൾ ചേമ്പല തോരന ഉണ്ടാക്കി, വൈകിട്ടത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ചീരയിലയുടെ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ പിക്കിളും ഈ തോരനും ഒക്കെ കൂട്ടിയാണ് വൈകിട്ടത്തെ ഡിന്നറ് കഴിച്ചത്. നമ്മുടെ ഇവിടെയൊക്കെ പാലക്കും വേറെ ഒരു ചെറിയ ചീര പച്ചച്ചീരയൊക്കെ കിട്ടാറുണ്ട്, എന്നാൽ ഈ ഒരു വെറൈറ്റി ചീര ഇവിടെ മാർക്കറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ടുതൊട്ടേ മമ്മിമാരൊക്കെ ഇതിൻ്റെ ഇളത്ത ഇലയും തണ്ടും കൂടെ ചേർത്തരിഞ്ഞ് നല്ല സൂപ്പർ തോരനുണ്ടാക്കി, അത് നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണല്ലോ. പിന്നെ നമ്മുടെ പനിക്കൂർക്ക ഇല പറിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ പനിക്കൂർക്ക ക്യൂബൻ ഒറിഗാനോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിയൽ ഒറിഗാനോ പൗഡർ അത് അതുപോലെയുള്ള ടേസ്റ്റിലും ഫ്ലേവറിലും നമുക്ക് ഈ പനിക്കൂർക്ക കൊണ്ടും നമുക്ക് അതിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കാമെന്ന് വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അന്ന് അതുപോലെ തന്നെ നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൗഡർ ആക്കാനായിട്ട് പോവുകയാണ്. ഇത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് വരാനൊക്കെ ഒത്തിരി സമയം എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ കൈകൊണ്ടോ പിന്നെ മിക്സിയിലോ ഒക്കെ ഒന്ന്
പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിഗാനോ പൗഡർ റെഡി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വ്ളോഗ്, ഒരു ദിവസം നാട്ടിൽ നിന്നതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നാട്ടിലെ ഓർമ്മകളൊക്കെ വന്ന് കാണും എന്ന് കരുതട്ടെ. ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള വ്ളോഗുകളും വളരെ നല്ല റെസിപ്പീസും കിട്ടുന്നതാണ്. ഇതിനകത്ത് കാണിച്ച മിക്ക ഐറ്റത്തിൻ്റെ റെസിപ്പി ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും അതൊക്കെ കാണണം. പിന്നെ പലതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം. മേ ഗോഡ് ബ്ലെസ് യു ആൾ.